ദേവികുളം താലൂക്ക് വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കാത്തതിനെതിരെ വിമർശനവുമായി സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേൽ. താലൂക്ക് വികസന സമിതി യോഗം വെറും പ്രഹസനമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് പി പളനിവേൽ കുറ്റപ്പെടുത്തി. താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കുറവ് പരിഹരിക്കണമെന്ന് നാളുകളായി പറയുന്നതാണെന്നും അക്കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെന്നും പളനിവേൽ വ്യക്തമാക്കി. താലൂക്ക് പരിധിയിലെ വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും പരിഹരിക്കപ്പെടേണ്ട വിവിധ വിഷയങ്ങൾ അവതരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന യോഗമാണ് താലൂക്ക് വികസന സമിതി യോഗം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമൊക്കെ യോഗത്തിൽ പങ്കെടുക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ദേവികുളം താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിവിധ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കാതെ വന്ന സാഹചര്യത്തിലാണ് വിമർശനവുമായി സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേൽ രംഗത്ത് വന്നത്. താലൂക്ക് വികസന സമിതി യോഗം വെറും പ്രഹസനമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് പി പളനിവേൽ കുറ്റപ്പെടുത്തി. അതായത് താർക്ക് സഭ ചർച്ച ചെയ്യുന്നു, ആ ചർച്ചയിൽ കൂടി എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കണമെങ്കിൽ ജനപ്രതിനിധികൾ ഉറപ്പായിട്ട് പറയണ്ടേ, പറയാനുള്ള ആൾ വേണ്ടേ? അവർ എം എൽ എ പറഞ്ഞിട്ടാണ് ഈ സമിതി വന്ന് രണ്ടാം തീയതി ഉള്ളത് മാറ്റി വെച്ചെന്ന് പറയുന്നു. അപ്പോൾ ഇന്നുള്ള യോഗം വന്ന് എം എൽ എക്ക് അറിയാണ് എം എൽ എ പറയുന്നു, എം എൽ എ ഇല്ല യോഗത്തിലില്ല, പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? ജനപ്രതിനിധികൾ പങ്കെടുക്കാതെ വരുന്ന സാഹചര്യത്തിൽ യോഗം ചേർന്ന് എങ്ങനെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുമെന്നും താലൂക്ക് വികസന സമിതിയിൽ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ തീരെ താല്പര്യമില്ലാത്ത സാഹചര്യമാണ് കാണുന്നതെന്നും പി പളനിവേൽ പറഞ്ഞു. താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കുറവ് മാറ്റണമെന്ന് നാളുകളായി പറയുന്നതാണെന്നും അക്കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെന്നും പളനിവേൽ വ്യക്തമാക്കി.